ശ്രീ പി ജയരാജൻ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചത് കേരളത്തിൽ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം പ്രമേയം അവതരിപ്പിച്ചു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പ്രതികരണമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും ഇതേ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു ഒരുപാട് ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു കേരളത്തിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ഈ ഗൗരവമേറിയ വിമർശനങ്ങൾ അന്വേഷിക്കാനോ അതിൽ ആത്മപരിശോധന നടത്താനോ സർക്കാർ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടത് ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും ആസൂത്രിതമായി നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവിടെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അവതരണം നമ്മൾ കണ്ടല്ലോ കണ്ണൂർ അക്രമം കണ്ണൂർ അക്രമം എന്ന് പറയുകയാണ് ഇപ്പം മെനഞ്ഞാന്ന് പുലർച്ചെയാണല്ലോ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിട്ടുള്ള മത്സ്യത്തൊഴിലാളി സിഖാബ് ഹരിദാസൻ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് അതാണല്ലോ ഏറ്റവും ഒടുവിലത്തെ സംഭവം ആ സംഭവം ആര് നടത്തി അതാണ് രാധാകൃഷ്ണൻ പോലെയുള്ളൊരു നേതാവ് പറയേണ്ടത് പക്ഷേ രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ നേതാവാണ് അതാണ് കോൺഗ്രസ് എലിയെപ്പറ്റി പറയേണ്ട സ്ഥാനത്ത് പൂച്ചയെ പറ്റി പറയുക ഇവിടെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബം പോറ്റാൻ വേണ്ടി കടലിൽ പോയി തിരിച്ചു വരുന്നു പുലർച്ചെ ഒന്നര മണിക്ക് വീട്ടിനടുത്ത് കാവൽ പിന്നെ കാത്തു നിന്നിട്ടുള്ള ആർ എസ് എസിന്റെ ഗൂണ്ടാസംഘം മൃഗീയമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് കാല് മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കു മുറിക്കുന്നു വെട്ടി മുറിക്കുന്നു ഇരുപതോളം വെട്ടുകൾ ആ ശരീരത്തിലുണ്ട് അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവം അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നടത്തുന്ന പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കൃത്യം അത് ആർ എസ് എസ് അംഗം നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടൊരു കൊലപാതകമാണ് അവിടെ എന്തെങ്കിലും സംഘർഷമുണ്ടായിരുന്നോ പൊതുവിൽ കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞൊരു സാഹചര്യം കണ്ണൂരിൽ രാഷ്ട്രീയ സാഹചര്യം സംഘർഷങ്ങൾ കുറഞ്ഞ സാഹചര്യം അപ്പോഴും കോൺഗ്രസ് നേതാവ് പറയുന്നത് കണ്ണൂരിലെ സംഘർഷം കണ്ണൂരിലെ സംഘർഷം എന്നാണ് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടും അതുപോലെ തന്നെ കേരളത്തിലെ ഈ മലയാളികളായിട്ട പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തുടനീളം കലാപങ്ങളും കൊലകളും നടത്തുന്ന ഒരു ശക്തിയാണ് ആർ എസ് എസും സംഘപരിവാരവും അതിനെതിരായിട്ട് കമാ എന്നൊരു അക്ഷരം മിണ്ടാത്ത നിലപാടിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം ഈ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുറേ കാലമായി നിലനിൽക്കുകയാണ് ആ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളിയെ മൃഗീയമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അത് ആർ എസ് എസ് കാരാണ് ചെയ്തത് അവരാണ് ഇപ്പോൾ കണ്ണൂരിലെ സമാധാനം തകർത്തത് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അംഗീകരിക്കാൻ കഴിയാത്തത് അതാണ് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് തുടങ്ങിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം പ്രവർത്തകന്മാർക്ക് നേരെ ആർ എസ് എസ് നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരിയാണ് സേകാവ് ഹരിദാസൻ നേരത്തെ തിരുവ തിരുവല്ലയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെഗാവ് സന്ദീപിനെ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ മൃഗീയമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ കൊലയാളികളാരാണ് ആർ എസ് എസ്കാർ അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ഗുണ്ട ഇടനാഴി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു ദിവസം ആർ എസ് എസ്കാർ എസ് ഡി പി യുടെ ഒരു ചുമതലപ്പെട്ട നേതാവിനെ കൊലപ്പെടുത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പിന്നെ എസ് ഡി പി എക്കാർ അഥവാ പോപ്പുലർ ഫ്രണ്ടുകാർ തിരിച്ച് സംഭവം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കൊലപാതകങ്ങളും കലാപങ്ങളും നടത്തുന്നതിന് വേണ്ടി നല്ല പരിശീലനം നേടിയിട്ടുള്ള വർഗീയ ശക്തികൾ കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് ഇതിനെതിരായിട്ട് പോലീസ് ശക്തമായിട്ട് നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് ഒരുപക്ഷെ ഒരുപക്ഷെ പ്രതിപക്ഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വിമർശനമായി നിലനിൽക്കുന്നത് അതല്ലേ അതായത് താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആസൂത്രിതമായി ഈ വിഭാഗങ്ങൾ അത് നടത്തു നടത്താൻ തീരുമാനിച്ച് കലാപം സൃഷ്ടിക്കാനൊക്കെയാണ് അത് ശ്രമിക്കുന്നത് എന്നൊരു വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ അതിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും അത് തടയുകയും കേരളത്തിലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കേരളത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം എന്ന അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ഗവൺമെന്റ് വീഴ്ച വരുത്തുന്നു അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പ് ഗുരുതരമായ വീഴ്ചകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണല്ലോ അപ്പോൾ ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവിതത്തിനും സ്വൈരജീവിതത്തിനും ജീവിതവും ഉറപ്പ് വരുത്തേണ്ട സംരക്ഷണം ഉറപ്പ് വരുത്തേണ്ട സർക്കാരിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമല്ലേ ശ്രീ പി ജയരാജൻ കേരളത്തിന്റെ ക്രമസമാധാന പരിപാലനം എന്നത് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിലപാടിൽ നിന്നും ഗോപികൃഷ്ണൻ ഒരു വ്യത്യാസമുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് കണ്ണൂർ എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നതാണ് അല്ലെങ്കിൽ അതെ 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 ആ പ്രതിപക്ഷ നേതാവും ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതെല്ലാം ഒന്നാണ് അതായത് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ സംഭവം നടത്തിയ ആർ എസ് എസ്സുകാരെ പറ്റി ഒറ്റയക്ഷരം കോൺഗ്രസ് പറയുന്നില്ല ഇവിടെ പോലീസ് നിഷ്ക്രിയമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് എന്ന് പോലീസിനെ കുറ്റപ്പെടുത്തുന്ന അവസരത്തിൽ രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസും സംഘപരിവാരവും നടത്തുന്ന പരിശ്രമത്തെക്കുറിച്ച് കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ അതാണ് കോൺഗ്രസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ ആക്രമിക്കാൻ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്താൻ ആർ എസ് എസിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പുലർച്ചെ ഒന്നര മണിക്ക് കാത്തിരുന്ന് കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ സഹാബ് ഹരിദാസന്റെ നേരെ ഉണ്ടായിട്ടുള്ളത് ആ സംഭവത്തിൽ അവിടെ പോലീസ് ഉള്ള സ്ഥലത്താണോ നടന്നിട്ടുള്ളത് അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഈ വർഗീയ ശക്തികളും തീവ്രവാദ ശക്തികളും രാജ്യത്തുടനീളം കലാപങ്ങളും കൊലകളും നടത്തുന്നുണ്ട് അത് കാണുന്നതിന് പകരം ഇതൊക്കെ പോലീസിൻ്റെ കുറവാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പോരായ്മയാണ് എന്ന് ചിത്രീകരിക്കുന്നത് യഥാർത്ഥ ശത്രുക്കളെ കാണാതിരിക്കുന്ന സമീപനമാണ് അതാണ് കോൺഗ്രസ് അതാണ് ഞാൻ പറയുന്നത്